കുർബാനയ്ക്കിടെ മുൻ ട്രസ്റ്റിയോട് പരസ്യമായി മാപ്പ് പറഞ്ഞ സിറോ മലബാർ സഭ വൈദികൻ. സിറോ മലബാർ സഭയ്ക്ക് തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടികളുടെ വാർത്തകളാണ് അയർലൻഡിൽ നിന്ന് പുറത്തു വരുന്നത്. പുതിയ അടി കിട്ടിയത് ഗോൾവേ എന്ന കൗണ്ടിയിൽ നിന്നാണ്. അവിടുത്തെ സിറോ മലബാർ കൂട്ടായ്മയിൽ ട്രസ്റ്റിയായി മുൻപ് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയോടും കുടുംബത്തോടും അവിടുത്തെ സിറോ മലബാർ ചാപ്ലിനായി സേവനം ചെയ്യുന്ന ഫാദർ ജോസ് ഭരണിക്കുളങ്ങരയാണ് June 20 വൈകിട്ട് 4 മണിക്കുള്ള കുർബാന മധ്യേ പരസ്യമായി മാപ്പ് പറഞ്ഞത്. ഗാൽവേ മെർച്ചൻസ് റോഡിലുള്ള ഓഡോണിയൽ വാട്ടേഴ്സ് സോളിസ്ട്രിയസ് മുഖേന 2020 March 13 കൊടുത്ത പരാതി പ്രകാരമാണ് ഇങ്ങനെ മാപ്പ് പറയലും. കൂടാതെ പരാതിക്കാരന് നഷ്ടപരിഹാരവും മറ്റു ചിലവുകളും സിറോ മലബാർ സഭയ്ക്ക് കൊടുക്കേണ്ടി വന്നത്. സംഭവങ്ങളുടെ ചുരുക്കം ഇങ്ങനെയാണ്. പരാതിക്കാരൻ ഗാൽവേ സെയിന്റ് തോമസ് സിറോ മലബാർ ചർച്ചിൽ 2019 December 31 വരെ ട്രസ്റ്റിയായിരുന്നു. കണക്കുകളെല്ലാം പുതിയ കമ്മിറ്റിക്ക് കൈമാറി ബോധ്യപ്പെട്ടതിനു ശേഷം കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ 300 യൂറോയുടെ കുറവുണ്ടെന്നും ആ പണം വേണമെന്നും പള്ളി ആവശ്യപ്പെട്ടു. പരാതിക്കാരൻ്റെ ഭാര്യയെ വീട്ടിൽ ഫോൺ വിളിച്ച് ആവശ്യപ്പെടുകയായിരുന്നു. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചതായിരിക്കുമെന്ന് കരുതി ചോദിച്ച ആ പണം പള്ളിക്ക് കൊടുക്കുകയും ചെയ്തു. ആ തെറ്റ് എവിടെയാണ് എന്ന് പോലും ചോദിക്കാൻ നിൽക്കാതെ പള്ളി ആവശ്യപ്പെട്ട തുക കൊടുത്ത് മാന്യമായി പരാതിക്കാരൻ പ്രവർത്തിച്ചു. എന്നാൽ അതിനുശേഷം കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പള്ളിയിൽ നിന്ന് വിളിച്ച് 1000 യൂറോ കൂടി കണക്കിൽ കുറവുണ്ടെന്നും ആ തുക കൂടി വേണമെന്നും ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും പള്ളിയുമായി അടുത്തു നിൽക്കുന്നവർ ഇദ്ദേഹത്തെ സമൂഹത്തിൽ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും കള്ളനായി മുദ്ര കുത്താനും അവഹേളിക്കാനുമുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. ഈ ഘട്ടത്തിലാണ് കടുത്ത മാനസിക സംഘർഷം സഹിക്കാനാകാതെ ഇദ്ദേഹം കോടതി മുഖേന നിയമപരമായി ഈ പ്രശ്നം നേരിടാൻ തീരുമാനിച്ചത്. അയർലൻഡിൽ വർഷങ്ങളായി കുടുംബസമേതം താമസിക്കുന്ന നല്ല നിലയിലുള്ള ജോലിയുള്ള ഇദ്ദേഹത്തിന് പള്ളിയിൽ നിന്നേറ്റ ഈ അപമാനങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. സോളിസിറ്റേഴ്സിനെ ബന്ധപ്പെട്ടതിനെ തുടർന്ന് സോളിസിറ്റേഴ്സ് മുഖാന്തിരമുള്ള നടപടിക്രമങ്ങളും കണക്കിൻ്റെ വേരിഫിക്കേഷനും എല്ലാം നടന്നു. ഇവിടുത്തെ സിറോ മലബാർ യൂണിറ്റ് ഐറിഷ് ലാറ്റിൻ രീതിയിലുള്ള ഗാൽവേ രൂപതയുടെ കീഴിലാണ്. അവിടുത്തെ പ്രധാന ട്രസ്റ്റി ഈ കണക്കുകൾ വീണ്ടും പരിശോധിച്ച് ക്രമക്കേടുകൾ ഇല്ല എന്ന് റിപ്പോർട്ട് കൊടുത്തത് പള്ളിക്ക് തിരിച്ചടിയായി. ഇതിനിടയിൽ 2020 February 16 നടന്ന പൊതുയോഗത്തിൽ 623 യൂറോയുടെ കുറവ് പള്ളിക്കണക്കിലുണ്ട് എന്ന് വൈദികൻ പ്രസ്താവിച്ചു. തോന്നുമ്പോൾ പള്ളിക്കണക്കിൽ പണത്തിൻ്റെ കുറവുണ്ട് എന്ന ആരോപണം പരാതിക്കാരന് നേരെ യാതൊരു കൃത്യതയോ വ്യക്തതയോ ഇല്ലാതെ ഉന്നയിച്ചതിൻ്റെ അനന്തരഫലമാണ് ഈ മാപ്പ് പറച്ചിൽ. വളരെ നിസ്വാർത്ഥമായും ആത്മാർത്ഥമായും തൻ്റെ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമായി ഒരു വൈദികനും പള്ളിപ്രാഞ്ചിമാരും കൂടി ആ പാവ മനുഷ്യന് കൊടുത്തത് അപമാനങ്ങൾ മാത്രമായിരുന്നു. അവസാനം കേസുമായി മുന്നോട്ട് പോയാൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ വൈദികനും പുതിയ കമ്മിറ്റിക്കാരും കുർബാന മധ്യേ പരസ്യമായി മാപ്പ് പറഞ്ഞും അന്യായമായി വാങ്ങിയ പണം തിരികെ കൊടുത്തും തങ്ങളുടെ തെറ്റ് തിരുത്തി. ഇംഗ്ലീഷിൽ എഴുതി തയ്യാറാക്കിയ മാപ്പപേക്ഷ കുർബാന മധ്യേ ഉറക്കെ വായിക്കുകയായിരുന്നു. ഈ സംഭവം വീണ്ടും വിചാരമില്ലാത്ത എല്ലാ വൈദികർക്കും കമ്മിറ്റിക്കാർക്കും ഒരു പാഠമാണ്. കമ്മിറ്റിക്കാർ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്നവരാണ് ചിലയിടങ്ങളിൽ വൈദികർ. അയർലൻഡിൽ തന്നെ നാവൻ താല തുടങ്ങിയ സ്ഥലങ്ങളിലും പള്ളിയുടെ അന്യായമായ കാര്യങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്നവരെ ഒറ്റപ്പെടുത്തി അപമാനിക്കാനുള്ള ശ്രമങ്ങൾ മുൻപ് നടന്നിരുന്നു. എന്നാൽ വിശ്വാസി സമൂഹം ഒറ്റക്കെട്ടാനെന്നതിൻ്റെ പേരിൽ അവിടെയെല്ലാം വൈദികർക്ക് കീഴടങ്ങേണ്ടി വന്നു. ഇപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ തന്ത്രവുമായാണ് പള്ളിപ്രാഞ്ചുകൾ ഇറങ്ങിയിരിക്കുന്നത്. ബ്രിട്ടനിലും അയർലൻഡിലും പള്ളിയുടെ തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ നിൽക്കുന്നവരെയും പള്ളിയുടെ അനീതി ചൂണ്ടിക്കാണിക്കുന്നവരെയും അപമാനിച്ചു തളർത്തുക എന്നതാണ് പുതിയ തന്ത്രം. അവരുടെ കുടുംബത്തിൽ ഭാര്യാഭർത്തൃബന്ധം സുഖകരമല്ലെന്നും വിവാഹമോചിതരായെന്നുമുള്ള വ്യാജ വാർത്തകൾ പറഞ്ഞു പരത്തി മാനസിക സുഖം തേടുകയാണ് ഈ പള്ളിപ്രാഞ്ചിമാരുടെ ഇപ്പോഴത്തെ പ്രധാന ജോലി. വെറുതെയല്ല ഈ കൂട്ടങ്ങളെ പള്ളിപ്രാഞ്ചുകളെന്ന് വിളിക്കുന്നത് എന്നാണ് ജനം പറയുന്നത്. ഇന്നത്തെ സഭയുടെ നിലയ്ക്കും വിലയ്ക്കും യോജിച്ച തരത്തിൽ ഇത്തരം വ്യക്തികളെ മാത്രമേ പള്ളിപ്രാഞ്ചിമാരായി ലഭിക്കൂ എന്നാണ് ജനസംസാരം. നാളെ നിങ്ങൾ വൈദികൻ്റെയോ പള്ളിക്കമ്മിറ്റിയുടെയോ തീരുമാനങ്ങൾക്ക് എതിരെ നിന്നാൽ 2 ആഴ്ചക്കകം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വിവാഹമോചനം നേടിയിരിക്കും. മറ്റു പല രാജ്യങ്ങളിലും സിറോ മലബാർ വിശ്വാസികൾ വൈദികരിൽ നിന്നും ഇത്തരം പള്ളിപ്രാഞ്ചിമാരിൽ നിന്നും അനുഭവിക്കുന്ന വിഷമതകൾ മനസ്സിലാക്കിയതിനാൽ അയർലൻഡിലെ മലയാളി സിറോ മലബാർ സമൂഹം വളരെ ജാഗ്രതയിലാണ് എപ്പോഴും നിലകൊള്ളുന്നത്. അവർ സിറോ മലബാർ മൈഗ്രൻറ്റ് കമ്മ്യൂണിറ്റി എന്ന പേരിൽ ശക്തമായ ഒരു കൂട്ടായ്മയും രൂപീകരിച്ചിട്ടുണ്ട്. ഗാൽവേയിലെ വൈദികൻ്റെ മാപ്പ് പറച്ചിൽ വലിയ ഒരു വിജയമാണ്. അയർലൻഡിൽ സിറോ മലബാർ സഭ ഒരു വ്യക്തിക്ക് മുൻപിൽ മുട്ടുമടക്കിയത് ചരിത്രത്താളുകളിൽ സ്വർണ്ണലിപികളാൽ ആലേഖനം ചെയ്യപ്പെടും.
ഒരു വ്യക്തിയെയും ഒറ്റപ്പെടുത്തി അപമാനിക്കാൻ സാധിക്കില്ലെന്ന പാഠം വൈദികർക്കും അവരുടെ സ്തുതിപാഠകരായ കൂട്ടാളികൾക്കും മനസ്സിലാകുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, I2I ന്യൂസ്. I2I News, an eye for truth.